ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബിജെപി നേതാവിനെ നിയമിക്കാനൊരുങ്ങുന്നു. ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗവും ജന്മഭൂമി മുൻ എഡിറ്ററുമായ ഹരി എസ് കർത്തയെ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റായാണ് നിയമിക്കുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട ശുപാർശയടങ്ങിയ ഫയൽ രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. ഗവർണർ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ഇടത് കേന്ദ്രങ്ങളുടെ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഈ നിയമനം. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലാണ് ഇപ്പോൾ ബിജെപി നേതാവിനെ നിയമിക്കാനുള്ള ഒരു നീക്കം രാജ്ഭവനിൽ ഉണ്ടാകുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പ്രജ്ഞ ഒരുപക്ഷെ ഈ സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളെ, അത്തരത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനെ ഈ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുന്നത് അപൂർവമായ നടപടിയാണ്. സംസ്ഥാനത്ത് അങ്ങനെ ഒരു കീഴ്വഴക്കം സജീവ ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ഭരണ പ്രതിപക്ഷ ആരോപണം അത് ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇത്തരം നിയമനം എന്നതുമാണ് ശ്രദ്ധേയം. ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജന്മഭൂമി മുൻ എഡിറ്ററുമായ ഹരി എസ് കർത്തയെ ഗവർണറുടെ അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റായാണ് നിയമിക്കുന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട ശുപാർശയടങ്ങിയ ഫയൽ രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നിയമനത്തിന് സർക്കാരിന്റെ കൂടി അംഗീകാരം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമനം ഏതാണ്ട് പൂർത്തിയായ അവസ്ഥയിലാണ്. ഈ ശുപാർശയടങ്ങിയ ഫയൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി ഈ സർക്കാരിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ ഈ നിയമനം പൂർത്തിയാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഹരി എസ് കർത്ത. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം നേരത്തെ കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ബിജെപിയുടെ മാധ്യമ വിഭാഗം മേധാവി കൂടിയായിരുന്നു ഹരി എസ് കർത്ത. അദ്ദേഹത്തെയാണ് ഈ പോസ്റ്റിലേക്ക്, അതായത് ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്.